ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും സിമ്പിൾ റെസിപ്പീസ് സ്റ്റഫിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു കടല ഉണ്ടെന്ന റെസിപ്പി ആയിട്ട്. നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് കടന്നാലോ. ിട്ടുണ്ട് അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് തന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 2 ഗ്ലാസ് പുഴുങ്ങലരിയാണ്. നമ്മൾ അരി റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. അരി വേഗം കരിഞ്ഞു പോകുന്നത് കൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇതെപ്പോടെ റോസ്റ്റ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് റോസ്റ്റ് ആകുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. ചീച്ചട്ടിയിലേക്ക് നമുക്കുള്ള അരിയും കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അരിയൊക്കെ റോസ്റ്റ് ആയി കഴിഞ്ഞ ശേഷം ഞാനിവിടെ 2 കപ്പ് നിലക്കടല എടുത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തോട് നമ്മൾ തോടോടെ ഇട്ടുകൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതൊക്കെ ഇവിടെ നിലക്കടലേക്ക് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കാം. ഞാൻ ഇപ്പോൾ ഒരു പാത്രത്തിൽ 3 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കിലോ വെല്ലം ചേർത്ത് കൊടുക്കാം. നമുക്ക് അങ്ങനെ ഒന്ന് വെല്ലപ്പം റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ നമ്മുടെ അരി ചൂടാറി വന്നിട്ടുള്ള പോലെ തന്നെ വെല്ലപ്പാമ്പ് റെഡിയാണ്. ഒരു 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നിലക്കടലയും ചൂടാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നിലക്കടലയും അരിയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെല്ലപ്പാമ്പ് റെഡിയാണ്, തേങ്ങയും റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി വേണ്ടി ആദ്യം തന്നെ അടുപ്പത്തിൽ നമുക്ക് വെല്ലപ്പാവ് വെച്ചുവെക്കാം. വെല്ലപ്പാവ് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെല്ലപ്പാവ് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോഴാണ് നമ്മുടെ തേങ്ങ ഇതിലിട്ടാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തിനാണ് വെല്ലപ്പാവ് ഞാൻ ലൂസ് ആക്കി എടുത്തിരിക്കുന്നത് വെച്ചാൽ ഇത് 2-3 ദിവസത്തേക്ക് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതാണ് ലൂസ് ആക്കി എടുത്താൽ. അതുപോലെ തന്നെ നമ്മൾ ഇത് നമ്മുടെ കടലിൻ്റെയും അരിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒത്തിരി ലൂസ് പോലെ ആയിരിക്കും. അപ്പോൾ അത് ചൂടൊക്കെ ആറി വരുമ്പോൾ കറക്റ്റ് നമുക്ക് ഉണ്ട പിടിക്കാൻ പാകത്തിലാകും. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടലിൻ്റെയും എന്താണ് അരിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാം. ഇതെപ്പോടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ചൂടാറാൻ വേണ്ടി വെക്കാൻ. ഇപ്പോൾ ഇവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അതിൻ്റെ മുന്നേ കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഉരുണ്ട പിടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ബോൾ വരും, അതുപോലെ തന്നെ ചെറിയ ബോൾ ഒരു മീഡിയം സൈസ് ബോൾസ് ആക്കിയിട്ട് വേണം എടുക്കാൻ. നന്നായിട്ട് കൈ വെച്ചതൊന്ന് ഒട്ടിക്കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതുവരെ ആരും വിളിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം. അതിൽ ഓൾ തന്നെ ഒന്ന് എനേബിൾ ആക്കി വയ്ക്കാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.